ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയും അതോടൊപ്പം തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ കറി ആദ്യം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, തക്കാളി, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. നമ്മളിത് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ നമുക്ക് അതിലേട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നെ കറിവേപ്പില, പിന്നെ എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കുക്കറിൽ നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ 4 വിസിൽ അടുപ്പിച്ചു. അപ്പോൾ നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേട്ട് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1/2 പാല് 2/2 പാല് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് തേങ്ങ പിഴിഞ്ഞിട്ട് 1 1/4 കപ്പോളം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേട്ട് 1 നുള്ള് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടെ ഒന്ന് താളിച്ചിടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കറിയായിരിക്കും. അപ്പോൾ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറിയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പി കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വാട്ടിക്കുഴച്ചല്ല ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ബാറ്ററി ലൂസാക്കിയിട്ട് എടുക്കാം.
അപ്പോൾ ബാറ്റർ നമ്മൾ കുറുകാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നല്ലപോലെ കുറുക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും, അധികം ടൈമൊന്നും എടുക്കത്തില്ല. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇടിയപ്പം വളരെ സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാധാരണ നമ്മൾ വാട്ടിക്കുഴച്ച് ചെയ്യണേക്കാളും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.